മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇപ്പൊ തന്നെ സുകേഷിന്റെ പെങ്ങളുടെ വിവാഹം പോലും ആർഭാടമായിട്ട് നടത്താൻ വേണ്ടതൊക്കെ ചെയ്തു മോള്. ഞങ്ങളെല്ലാവരും ഞങ്ങളാൽ കഴിയുന്ന സഹായം ഒക്കെ ചെയ്തു, എന്നിട്ടും വിധി എന്താ മറിച്ചാകുന്ന? നമ്മളെ മാത്രം നമ്മൾ പ്രാർത്ഥിക്കുന്ന ശക്തി ഇങ്ങനെ കൊന്നു രസിക്കുന്ന എന്തിന്? മക്കളെ, കുഞ്ഞ് അവിടെയുണ്ട്, ശേഖരന്റെ വീട്ടില്. കന്യമോൾ ഇപ്പൊ വിളിച്ചിരുന്നു, മുത്ത് അവിടെയുണ്ട്. അവിടെ എങ്ങനെ മുത്തശ്ശോ? അതൊന്നും അറിയില്ല, വിവരം പറഞ്ഞിട്ട് കന്യമോൾ മൊബൈൽ കട്ടാക്കി. ശ്രീകാന്തിനെയും കൂട്ടി രണ്ടാളും എത്രയും പെട്ടെന്ന് അവിടെ എത്തണം. കുഞ്ഞിനെ കണ്ടു കഴിയുമ്പോ മുഖവും മനസ്സും ഒക്കെ തെളിയും. നെഞ്ചു നിന്നു പോകുന്ന അവസ്ഥയിലായിരുന്നു ഞാനും. കുറച്ചുകൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ എന്തെങ്കിലും ഒക്കെ സംഭവിച്ചേനെ. ഞങ്ങൾ പോയിട്ടൊരു മുത്തശ്ശോ, കേട്ടത് സത്യമാണല്ലോ. മോളുടെ അമ്മ കള്ളം പറയുവോ, പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു സാഹചര്യത്തില്. എന്റെ മോളെ തട്ടിക്കൊണ്ടു വന്നത് മുത്തശ്ശനായിരുന്നല്ലേ? എന്തിനാ അങ്ങനെ ചെയ്തത്? എന്തിനാന്ന്? മോളെ, മോള് വാ. എന്താണോ തനിക്ക്, തനിക്ക് എന്തിനാ സൂക്കടാ ഈ കാട്ടിക്കൂട്ടിയതിനൊക്കെ? തന്നെ തല്ലിച്ചതൊക്കെ വേണ്ടത്. പോടാ. എന്താടാ, എന്താണ് തന്നെയൊക്കെ കൊത്തിയരിഞ്ഞ് കടലിൽ തള്ളുക വേണ്ടത്? മനസ്സിലായോ? നിങ്ങളെയും കൂടാ പറഞ്ഞത്, കേട്ടല്ലോ. എല്ലാരെയും പേടിപ്പിച്ച് കളഞ്ഞല്ലോ, സങ്കടപ്പെടുത്തി കളഞ്ഞല്ലോ. വിചാരിച്ചില്ല മുത്തശ്ശൻ ഇങ്ങനെ ഒരു പണി പറ്റിക്കുമെന്ന്. മോളെ എടുത്തോണ്ട് പോയി
എല്ലാവരെയും സങ്കടപ്പെടുത്തിയപ്പോ എന്ത് കിട്ടി മുത്തശ്ശന്? മോളോടുള്ള ദേഷ്യത്തിന് അച്ഛൻ കുഞ്ഞിനെ എടുത്തോണ്ട് വന്നത്. മോള് കുഞ്ഞിനെ നോക്കുന്നത് ഇഷ്ടപ്പെട്ടില്ലെന്ന്. അഭയേട്ടൻ നേരിൽ കാണുവാണെങ്കിൽ പ്രായവും ബന്ധവും മറന്നിട്ട് പ്രതികരിച്ചെന്ന് വരും. ചിലപ്പോ ശരീരം നോവും. എന്നുവെച്ചാ പോലീസുകാരൊക്കെ അതുപോലെയല്ലേ കിടന്ന് ഓടിയത്? എല്ലാവരും സംശയിച്ചത് ഗണേശന്റെ അളിയനെ തന്നെയാ. വിവാഹം ആഡംബരമായി നടന്നു, അതിന്റെ പ്രതികാരം തീർത്തതാന്നാ കരുതിയത്. എന്നാ മുത്തശ്ശന്റെ ഭാഗത്തുനിന്ന് ഇതുപോലൊരു ചതി ആരും പ്രതീക്ഷിച്ചില്ല. സത്യത്തിൽ എന്താ മുത്തശ്ശന് പറ്റിയത്? അമ്മയൊന്നും ചോദിച്ചില്ലേ? ഞാൻ ചോദിച്ചപ്പോഴുള്ള മറുപടി ഇപ്പൊ പറഞ്ഞത്. ഇനിയിപ്പോ മോള് തന്നെ പോയി ചോദിക്ക്, എന്നിട്ട് എന്താ പറയുന്ന വെച്ച കേൾക്ക്. വീണ്ടും ഒരു അവസരം വന്നപ്പോ അത് മുതലെടുത്ത് നിങ്ങൾ ചേച്ചി അനിയത്തെ തമ്മിൽ തെറ്റിക്കാനാ അച്ഛന്റെ മുത്തശ്ശിയുടെ ശ്രമം. മുമ്പൊരു ജോത്സ്യം പറഞ്ഞല്ലോ, പൊടിമോൾക്ക് സ്വന്തമായതൊക്കെ മോള് തട്ടിപ്പറിച്ചെടുക്കുന്നു. കുഞ്ഞിന്റെ കാര്യത്തിൽ അതിനാണ് മോളുടെ ശ്രമം എന്ന വിശദീകരണം. പിന്നെ മോൾ ഏതു നേരവും മുത്തിന്റെ ചിന്തയിലല്ലേ. അതും അവർക്ക് സംശയമായെന്ന് വേണം കരുതാൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മറ്റൊരു കുഞ്ഞിനെ ദത്തെടുക്കാൻ. ചെറിയമ്മയ്ക്ക് നീരസമുണ്ടോ ഞാൻ മുത്തിനെ സ്നേഹിക്കുന്നതിൽ? അയ്യോ, ആ അർത്ഥത്തിലല്ല ഞാൻ. വേണമെങ്കിൽ ഞാൻ മാറി നിൽക്കാം. എന്നാലും എന്റെ മുത്തിനെ വിട്ടിട്ട് മറ്റൊരു കുഞ്ഞിനെ സ്നേഹിക്കാൻ ഇനി എനിക്ക് പറ്റില്ല. അതിനാരും എന്നെ നിർബന്ധിക്കുകയും വേണ്ട. എല്ലാവരും അച്ഛനമ്മമാരായി കാണാൻ ആർക്കെങ്കിലും കഴിയോ? അതുപോലെയാ മക്കളുടെ കാര്യവും. ഒരമ്മയ്ക്ക് സ്വന്തമെന്ന് തോന്നുന്ന കുഞ്ഞിനെ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ കഴിയൂ. ആ കുഞ്ഞെ ഏതൊരമ്മയുടെയും ഹൃദയത്തിന്റെ ഒരു ഭാഗമാകൂ. മുത്തേ, അവിടെ ഒരു സുകേശനും ഭാര്യയും, ഇവിടെ ഒരു ശേഖരനും ഡാഗിനി തള്ളയും. എല്ലാം മനുഷ്യരെ കൊന്ന് രസിക്കുന്നവരാ, ജീവനെടുത്ത് രസിക്കുന്നവരാ. ഡാഗിനി എന്ന് നിന്റെ വീട്ടിലുള്ളവരെ പോയി വിളിച്ചാ മതി, കേട്ടോടാ. അതിന് ഇവനെവിടുന്ന വീട്? എവിടെയോ തെണ്ടിത്തിരിഞ്ഞ് നടന്നവൻ കയ്പമംഗലത്ത് കയറി കൂടിയതല്ലേ? ആ അങ്ങനെ തന്നെ. അതുകൊണ്ട് അവിടെ വാലാട്ടി നിൽക്കുന്ന എനിക്ക് നന്ദി കാട്ടേണ്ടി വരും. തന്നെ ഇവരെയും പോലുള്ള ആൾക്കാരെ കൊന്നുകൊണ്ട് അത് തന്നെയാ ശ്രീയങ്കളെ വേണ്ടത്. കുഞ്ഞിനെ കാണാതായ പലരും മരിച്ച അവസ്ഥയിലാവൂന്നറിയാം. എന്നിട്ട് ഒരു ദിവസം മോളെ കൂടെ നിർത്തി ആരോടും ഒന്നും പറയാതെ കുഞ്ഞിനെ എടുത്തോണ്ട് വന്ന വിവരം പുറം ലോകം അറിയാതിരിക്കാൻ വീടും മാറി. ഇന്ന് അമ്മ ഇവിടേക്ക് വന്നില്ലായിരുന്നെങ്കിൽ പറയില്ല, ആരും ഒന്നും അറിയില്ല. ഞങ്ങളെയൊക്കെ ചിതയിലേക്ക് വയ്ക്കുന്നത് വരെ ഈ നാടകം തുടർന്നേനെ. ഭൂമിയിൽ ചിലരൊക്കെ ജീവിച്ചിരിക്കണം, മറ്റു ചിലരൊക്കെ മരിക്കുകയും വേണം മോളെ. എന്നാ അതിന് വിരുദ്ധമായിട്ടാ പലതും സംഭവിക്കുന്നത്, പിന്നെന്താ ചെയ്യാൻ പറ്റുക? ഇനി നാഥൻ സാറിന്റെ വീടിന്റെ പരിസരത്ത് തന്നെ കണ്ടുപോരുത്. ചിലപ്പോ അങ്ങനെ ചെയ്തെന്ന് വരും. അതിനുള്ള കഴിവും തന്റെയുടെ ഉള്ള ആള് തന്നെയാ ഭീഷണി മുഴക്കിയിട്ട് പോയത്. മോളെ, നിന്റെ കുഞ്ഞിനെ നേടിയെടുക്കാൻ വേണ്ടി അവള് പരക്കം പോയ. നിങ്ങളൊക്കെ കല്യാണം കൂടാൻ പോയപ്പോ അവള് കുഞ്ഞുമായി കയ്പൊങ്ങലത്ത് നിന്നു.
ആ വാർത്ത അറിഞ്ഞിട്ട് എനിക്ക് സഹിച്ചില്ല. അവൾ അങ്ങനെ കുഞ്ഞിനെ സ്നേഹിക്കണ്ടെന്ന് ഞാനും കരുതി. മോളെ, അത് മോടെ കുഞ്ഞാ. അതിനെ അവള് സ്നേഹിച്ചു വശത്താക്കിയാല് പിന്നെ കുഞ്ഞ് അവളെ അമ്മയെന്ന് വിളിക്കും. നിർത്ത, ഞങ്ങളെ തമ്മിൽ രണ്ടാക്കാൻ നിങ്ങൾ ഇതല്ല ഇതിനപ്പുറം പറയുന്ന അറിയാം. ഇതിനേക്കാൾ മോശമായി ചിന്തിക്കുന്നു അറിയാം. ആ, ഓരോരോ അനുഭവങ്ങൾ വരുമ്പോ മോള് പഠിച്ചോളൂ. ആയിക്കോട്ടെ, അതിനുവേണ്ടി പ്രയാസപ്പെട്ട രണ്ടാളും ഇതുപോലെ ഓരോന്ന് ചെയ്യണ്ട. സ്വപ്നത്തിൽ പുള്ളി ചിന്തിച്ചില്ല എന്റെ കുഞ്ഞിനെ മുത്തശ്ശൻ എടുത്തോണ്ട് വന്നേന്ന്. എന്നിട്ട് ഒന്ന് വിളിച്ചു പറയാൻ പോലും തോന്നാൻ തരുന്നത്. ആര് ചത്താലും നിങ്ങൾക്കതൊരു പ്രശ്നമല്ലെന്ന മനോഭാവം ഉള്ളതുകൊണ്ടാ. ഞങ്ങളെ ചേച്ചി അനിയത്തിൻ തമ്മിൽ തെറ്റിക്കാൻ എന്റെ കുഞ്ഞിനെ കരുവാകരുത്. അതിന് ശ്രമിച്ചാലും വെറുക്കില്ല ഞാൻ എന്റെ ചേച്ചിയെ. ഓർത്തോ. പൂജാമുറിയിൽ കയറി നന്നായിട്ട് പ്രാർത്ഥിച്ചു സുഖുവേട്ട. ആ കുഞ്ഞിന് മടങ്ങി വരരുതെന്ന്. ആ കുഞ്ഞു തൊലഞ്ഞു പോകാനായി സകല ദൈവങ്ങളോടും കരഞ്ഞു പറഞ്ഞു. ആ പ്രാർത്ഥന ദൈവങ്ങൾ കേൾക്കൂടി. സബ് കളക്ടർക്ക് കുഞ്ഞിനെ നഷ്ടപ്പെട്ടതിനേക്കാൾ വലിയ രംഗങ്ങളാ ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ചേച്ചിയുടെ കയ്യിൽ നിന്ന് ആ കുഞ്ഞിനെ നഷ്ടപ്പെട്ടിരിക്കുന്നത് അത് മിക്കവാറും ചേച്ചി അനിയത്തിയും തമ്മിത്തല്ലാൻ കാരണമാവും. രണ്ടും രണ്ട് വഴിക്കാവും. ഗായത്രിയുടെ ചരിത്രം അറിയാലോ? അവൾ അപകടകാരിയാ, ഭ്രാന്തിന് ചികിത്സ നേടിപ്പോയോളാ. അതിലേക്കാണ് ഇനി അവളുടെ പോക്കെങ്കിൽ നമ്മളെ രക്ഷപ്പെട്ടു. ഒരവസരം വന്നപ്പോ കൂടെ നിൽക്കാതെ നമ്മളെ തള്ളിപ്പറഞ്ഞ നിന്റെ ആങ്ങളെ ഉൾപ്പെടെ പലരും കരയുന്ന നമുക്ക് കാണാം. കണ്ട് നമുക്ക് ചിരിക്കാം. പ്രാർത്ഥന ദൈവങ്ങൾ കേട്ടില്ലല്ലോ സുഖുവേട്ട. എന്നിട്ടും ഞാൻ ആ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകുന്ന ആരോപണം ചോദ്യം ചെയ്യല്. ചൂടാവുന്നതൊക്കെ കൂടെ വന്നവൻ പോയിട്ട് മതി. തകഴി ശ്രീകാന്ത് പേരെടുത്ത ഗുണ്ടയാ.
ഞങ്ങളാരും അല്ലല്ലോ കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോയത്. നിങ്ങളെ പോലെ ഒരാള് തന്നെ കൊണ്ടുപോയത്. എന്തൊക്കെ ഉണ്ടായാലും സ്വന്തം സ്വഭാവം മാറ്റാത്ത ഒരു മനുഷ്യൻ. ഞങ്ങള് പോട്ടെ മോളെ. അറിയാതെ പറ്റിപ്പോയൊരു പിഴവ മോളെ. എന്ന് വെച്ച് കുഞ്ഞിനെ ഇനി എനിക്ക് തന്നുവിടാതിരിക്കരുത്. സുഖേഷ് സാറേ, സുഖമാണോ? കുഴപ്പമൊന്നുമില്ല. അറിഞ്ഞു കാണുമല്ലോ, പെങ്ങളും അളിയനും വിരുന്നിന് വരുന്നുണ്ട്. അവര് കഴിക്കുന്ന ഭക്ഷണത്തിലേ ഇടേണ്ട ചേരുവകൾ മാത്രം ഇട്ടാ മതി, അതിൽ കൂടുതലൊന്നും വേണ്ട. ശരി മോളെ. ശ്രീമാമ, അവളെന്നെ കുഞ്ഞിനെ എന്നിൽ നിന്നും അകറ്റി നിർത്തുമോ എന്ന് ഞാൻ കരുതുന്നില്ല. എന്നാ മോള് കുറച്ചുകൂടെ അകലം പാലിക്കണം. ഇങ്ങനെ ഏത് നേരവും അവരുടെ കുഞ്ഞിന്റെ പിന്നാലെ നടന്ന അവരെക്കാൾ കൂടുതൽ സമയം കുഞ്ഞിനോടൊത്ത് ചെലവഴിക്കാൻ ആഗ്രഹിച്ചാ അത് അവർക്കൊരു ബുദ്ധിമുട്ടാവും. ഗണേശേട്ടാ, എവിടെയും മനുഷ്യന്റെ സമാധാനം കളയാൻ ചിലരുണ്ടാവുമല്ലോ. എന്റെ മുത്തശ്ശനാ കുഞ്ഞിനെ എടുത്തോണ്ട് പോയത്, മറ്റേ മുത്തശ്ശൻ. എന്നിട്ടെന്താ അത് വിളിച്ച് പറയാതിരുന്നേ? മനുഷ്യനിവിടെ ടെൻഷൻ അടിച്ച് മരിക്കാറായി. അച്ഛനെ കാണാതെ വിഷമിച്ചോ മോള്? എവിടെയായിരുന്നു? ഇനി മോളെ എങ്ങും വിടില്ല കേട്ടോ. കുഞ്ഞിനെ നഷ്ടപ്പെട്ടപ്പോഴാണ് മോൾക്ക് നമ്മുടെ ജീവിതത്തിൽ എത്ര വലിയ പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലായത്. നിന്റെ മുത്തശ്ശൻ ആ കഷണ്ടി തലേന്ന് എന്തിന്റെ സുഖടാ? അയാൾ എന്തിനാ ബാലച്ചിയോട് പറയാതെ കുഞ്ഞിനെ എടുത്തോണ്ട് പോയത്? നിന്റെ മുത്തശ്ശൻ ആ കഷണ്ടി തലേന്ന് എന്തിന്റെ സുഖടാ? അയാൾ എന്തിനാ ബാലച്ചിയോട് പറയാതെ കുഞ്ഞിനെ എടുത്തോണ്ട് പോയത്? അല്ല അതുപോട്ടെ, ഇവിടെ കിടന്ന് എല്ലാവരും നെട്ടോട്ട് ഓടിയപ്പോ നിന്നെ വിളിച്ചെങ്കിലും വിവരം ഒന്നും പറയാത്തത് എന്താ? മുത്തശ്ശനും മുത്തശ്ശിക്കും ഇഷ്ടമല്ല ബാലിച്ച് മോളെ സ്നേഹിക്കുന്നത്. ഇടയ്ക്ക് എന്നെ വിളിച്ചപ്പോ ഞാനാ പറഞ്ഞത് എല്ലാവരും വിവാഹത്തിൽ പങ്കെടുക്കാൻ പോവാ, ബാലിച്ചയ്ക്കൊപ്പം കുഞ്ഞുണ്ടെന്ന്. അപ്പോഴേ മുത്തശ്ശനെ രസിച്ചില്ലായിരുന്നു, പിടിച്ച പിടിയാൽ അവിടേക്ക് പോയി. അപ്പോഴാ കുഞ്ഞ് ഹാളിൽ കിടന്ന് കളിക്കുന്നത് ജനാൽ വഴി കണ്ടത്, എടുത്തോണ്ടങ്ങ് പോവുകയും ചെയ്തു. അതുകൊണ്ട് എല്ലാവരുടെയും മനസ്സമാധാനം പോയില്ലേ? ദേ ഇനി ആർക്കും കുഞ്ഞിനെ കൊടുക്കണ്ട, അതിന് ബാലേച്ചയായാ പോലും. മോളും നമുക്കരികിൽ വളരേണ്ടവളാ, അതിനെ അവിടെ എവിടെയും കൊടുക്കുന്നത് ശരിയല്ല. കുഞ്ഞുങ്ങളുടെ കാര്യത്തില് മനുഷ്യൻ സ്വാർത്ഥനാവുന്നത് അത്ര വലിയ കുറ്റമായിട്ട് എനിക്ക് തോന്നുന്നില്ല.
ഗണേശേട്ടന് മോളോട് ഇത്രയും സ്നേഹമുണ്ടെന്ന് ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്. കുഞ്ഞിനെ കാണാതായപ്പോ നീ കിടന്ന് പെടഞ്ഞില്ലേ? അതേ പെടച്ചില് ഞാനും അനുഭവിച്ചു. ഇനി മുത്തില്ലാതെ പിടിച്ചു നിൽക്കാൻ എനിക്കും നിനക്കോ കഴിയില്ല. ബാലിശിയുടെ കാര്യത്തിൽ വിഷമമുണ്ട്, അതിന് പരിഹാരം അടുത്തടുത്തുള്ള താമസം തന്നെയാ. പരമാവധി അതിനുവേണ്ടി ശ്രമിക്കാം, അല്ലാതെ കുഞ്ഞിന് ഏതു നേരവും ബാലിജിക്ക് കൊടുക്കാൻ പറ്റില്ല. ഗായത്രി വിളിക്കുന്നില്ലെങ്കിൽ, ഫോൺ എടുക്കുന്നില്ലെങ്കിൽ നീ അവൾക്കൊരു ശല്യമായി വേണം കരുത. അവള് വിളിക്കൂ എന്നെ, അവയുടെ കൂടുതൽ പറയണ്ട. കുഞ്ഞിനെ കാണാതായപ്പോ നിങ്ങളെ സംശയിച്ചെങ്കിൽ അതിന് ഞാൻ മാപ്പ് ചോദിക്കുന്നു. അനിയത്തി ചേച്ചിക്ക് ശത്രുവായാൽ അത് ആസ്വദിക്കാൻ പലരുണ്ട് പുറത്ത്. ആ ഓർമ്മ വേണം.